സാഹിത്യ തീരം 5ാം വാർഷികം December 17 ശ്രീകണ്ഠാപുരത്ത് നടക്കും. ശ്രീകണ്ഠാപുരം മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് പുഴക്കരയിൽ നടത്തിവരുന്ന പ്രതിമാസ പുസ്തക ചർച്ചാവേദിയായ സാഹിത്യ തീരത്തിന്റെ 5ാം വാർഷികവും ചെങ്ങളായി ഗ്രാമോദ്ധാരണം ഗ്രന്ഥാലയം ആൻഡ് വായനശാല ഏർപ്പെടുത്തിയ 5ാമത് സാഹിത്യ സ്മാരക സാഹിത്യ തീരം പുരസ്കാര സമർപ്പണവും December 17 ചെങ്ങളായി ഹിബ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും. 10,001 രൂപയും ശില്പി ഷിനോജ് കെ ആചാരി നൽകുന്ന ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കൂക്കു എന്ന വണ്ടിയിൽ, തുമ്പിക്കാലം എന്നീ ബാലസാഹിത്യ കൃതികൾ രചിച്ച വി സുരേഷ് കുമാറിനും രതീശൻ ജക്കിക്കുളത്തിനും സമർപ്പിക്കും. പ്രൊഫസർ വി എസ് അനിൽകുമാർ അധ്യക്ഷനാകും. ഷിനോജ് കെ ആചാരി സാഹിത്യ തീരം ഇന്നലകളിലൂടെ അവതരിപ്പിക്കും. ലതീഷ് കീഴല്ലൂർ പുരസ്കാര കൃതികൾ പരിചയപ്പെടുത്തും. കെ ദിവാകരൻ മാസ്റ്റർ പുരസ്കാര പരിചയം നടത്തും. എ വി പവിത്രൻ, നാരായണൻ കാവുംബായി, രമേശൻ ബ്ലാത്തൂർ, പ്രമോദ് കൂവേരി, ഡോക്ടർ കെ വി സിന്ധു, രാജേഷ് നമ്പ്യാർ, ഉണ്ണികൃഷ്ണൻ ശ്രീകണ്ഠാപുരം, കുമാരി ജിൻഷ ഗംഗ എന്നിവർ വിശിഷ്ടാതിഥികളാകും. വി സുരേഷ് കുമാർ, രതീശൻ ചക്കിക്കുളം എന്നിവർ മറുമൊഴി നൽകും. ഹാഷിം സീരകത്ത് രചനയും സമത് ചെങ്ങളായി സംവിധാനവും നിർവഹിച്ച സിനിമ കുട്ടിപ്പന്തിന്റെ ടീസർ പ്രകാശനം പ്രൊഫസർ വി എസ് അനിൽകുമാർ കെ ദിവാകരൻ മാസ്റ്റർക്ക് നൽകി നിർവഹിക്കും. രതീഷ് ചെങ്ങളായി രചിച്ച കവിതാ സമാഹാരം ഉയർത്തുടുപ്പിന്റെ കവർ പ്രകാശനം എം വി പവിത്രൻ സി പി ചെങ്ങളായിക്ക് നൽകി നിർവഹിക്കും. വിജിനി കണ്ണന്റെ കഥാസമാഹാരമായ ഒറ്റച്ചെമ്പരത്തിയുടെ കവർ പ്രകാശനം ഡോക്ടർ കെ വി സിന്ധു ബഷീർ പെരുവലത്ത് പറമ്പിന് നൽകി നിർവഹിക്കും. തുടർന്ന് കലാസന്ധ്യയും നടക്കും. പ്രിയപ്പെട്ടവരെ, ശ്രീകണ്ഠപുരം സാഹിത്യ തീരത്തിന്റെ 5ാം വാർഷികം December 17 ചെങ്ങളായിൽ വെച്ച് നടക്കുകയാണ്. December 17 ഞായറാഴ്ച 2:30 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശ്രീ പള്ളിയറ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ചടങ്ങ്. വാർഷികത്തോടനുബന്ധിച്ചിട്ട് ചെങ്ങളായി ഗ്രാമോദ്ധാരണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ 5ാമത് സായുധ സ്മാരക സാഹിത്യതീര പുരസ്കാര സമർപ്പണവും നടക്കുകയാണ്. ശ്രീകണ്ഠപുരം മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് പുഴയോരത്ത് 2017 August 27 തുടങ്ങിയ ആദ്യ സാഹിത്യതീരൻ ചർച്ച അന്നത്തെ നഗരസഭ ചെയർമാൻ പി പി രാഘവേട്ടൻ ഉദ്ഘാടനം ചെയ്യുകയും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന അഡ്വക്കേറ്റ് എം സി രാഘവന്റെ സാന്നിധ്യത്തിൽ എഴുത്തുകാരനായ രമേശം വളാത്തൂരി ചർച്ച ഉദ്ഘാടനം ചെയ്തു തുടങ്ങിയ ഈയവളവട്ടണത്തിൻ്റെ ഉയരങ്ങൾക്ക് മീതിയ ആകാശം എന്ന കഥാസമാഹാരം ചർച്ച ചെയ്തുകൊണ്ട് തുടങ്ങിയ സാഹിത്യതീരം 6 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നമുക്കുണ്ടായ കോവിഡ്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം പോലുള്ള തടസ്സങ്ങൾ കാരണം 5ാം വാർഷികത്തിലെ സാഹിത്യതീരം എത്താൻ സാധിച്ചിട്ടുള്ളൂ. ഈ വരുന്ന 17 ചെങ്ങളായിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലേക്ക് എഴുത്തിനെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മലയോര മേഖലയിൽ, കണ്ണൂർ ജില്ലയിൽ, കേരളത്തിൽ ആകമാനം അറിയപ്പെടുന്ന ഒരു പ്രതിമാസ പുസ്തക ചർച്ചയായിട്ട് സാഹിത്യതീരം ഇതിനകം മാറിയിരിക്കുകയാണ്. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർ ഇവിടെ വന്നുപോയിട്ടുണ്ട്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, കരുവള്ളൂർ മുരളി, അങ്ങനെയുള്ള നിരവധി എഴുത്തുകാരുടെ ഒരു സംഗമ ഭൂമിയായിട്ട് സാഹിത്യതീരം മാറിയത് ഇതിനകം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. സാഹിത്യതീരം എന്നത് പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവരുടെയും അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരുടെയും ഒരു കൂട്ടിച്ചേരലാണ്. അതിലേക്ക് വരാനുള്ള യോഗ്യത അക്ഷരങ്ങൾ, പുസ്തകങ്ങൾ, പുസ്തക ചർച്ചയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെയുള്ളത് മാത്രമാണ്. ഈ വാർഷികത്തിലേക്ക് നിങ്ങളെല്ലാവരെയും
ക്ഷണിക്കുകയാണ്. അതോടൊപ്പം അഞ്ചാമത് സാഹിത്യ സ്മാരക സാഹിത്യതീരം പുരസ്കാരം നേടിയ ബാലസാഹിത്യ കൃതികൾക്കാണ് ഇത്തവണ അവാർഡ് നൽകുന്നത്. ആ പുരസ്കാരം നേടിയ വി സുരേഷ്കുമാർ, രതീശൻ ചെക്കിക്കുളം എന്നിവർക്കാണ് 10,001 രൂപയും പ്രശസ്ത പത്ര ശിനോജി കെ ആചാരി രൂപകൽപ്പന ചെയ്ത പ്രശസ്തി പത്രവും ശില്പവും പ്രശസ്തി പത്രവും നൽകുന്നത്. ആ ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും വന്നു ചേരാനുള്ള ഒരിടമാണ് സാഹിത്യതീരം. സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്.